ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നീലേശ്വരം കേട്ടോ, അതായത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം. ഇവിടെ എന്തിനാ വന്നു വെച്ചാൽ, ഇവിടെ കാവ്യാമാധവൻ്റെ വീട്, പഴയ വീട് ഇവിടെ ഉണ്ട്. അപ്പം അതൊന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീലേശ്വരത്താണ് അപ്പം ഉള്ളത് കേട്ടോ, അതങ്ങോട്ട് പോകുന്ന റോഡിലാണ് അപ്പം ഉള്ളത്. ഒന്ന് പോയി നോക്കാം. ഇല്ലല്ല, അവിടെ വീട് കാണിക്കാൻ. അങ്ങോട്ടാ? ഇതാണോ? പഴയതാണോ? ഇതല്ലേ. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം, അങ്ങോട്ട് പോയി ചോദിച്ചു നോക്കാം. ഇവിടെ ഇവിടെ ആണ്, ഈ ലൊക്കേഷനിലാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ട് പോയാതിരുന്നോ. അപ്പോൾ നമ്മൾ പോയി നോക്കാം. ചെറിയ ഇടുങ്ങിയ വഴി കേട്ടോ, ഒരു വണ്ടിയൊന്നും പോകില്ല. കഷ്ടിച്ചൊരു ബൈക്ക് പോകാനുള്ളൊരു റോഡാണിത്. അതൊരു 3 അടി ഗ്യാപ്പിൽ, 1.5 മീറ്റർ ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അവിടെ ആണിത് പോകാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതാണത് വഴിയെന്ന് തോന്നുന്നില്ല. വഴി തെറ്റിച്ചാണോ പറഞ്ഞത് ഡൗട്ട്. അതാണ് പോയി നോക്കാം. അല്ലല്ല, ഇത് തന്നെ അല്ല, ഇത് മിസ്റ്റേക്കായിട്ട് വഴി തെറ്റിച്ചാണ് പറഞ്ഞത്. ഇവിടെ തിരിച്ചു പോവാം. ഇതാ അപ്പോൾ ഈ ഒരു വീടാട്ടോ, ഈ ഒരു വീടായിരുന്നു നമ്മുടെ കാവ്യമാധവൻ്റെ പണ്ടത്തെ വീട്. അപ്പോൾ കാവ്യമാധവൻ ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ 10ാം ക്ലാസ്സും ഡിഗ്രിയൊക്കെ എടുത്തത് ഈ വീട്ടിൽ നിന്നാണ്. അങ്ങനെയാണ് പറയുന്നത് ഈ അയൽവക്കക്കാർ. ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഇവിടെയായിരുന്നു ഡിഗ്രിയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടോ, വളരെ മോശമാണ്. ഞാനായിട്ട് മൊത്തം ക്ലാവ് പിടിച്ച്, പൂപ്പൽ പാലൊക്കെ പിടിച്ച്, വീടിൻ്റെ മുകളിൽ വരെ മരങ്ങളൊക്കെ വളർന്നിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൻ്റെ സാധനങ്ങളാണ് ഇവിടെ കിച്ചൺ ഭാഗത്തൊക്കെ സൂക്ഷിക്കുന്നത്. ഇതാണ് കിച്ചൻ്റെ ഭാഗം. അപ്പോൾ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ, ഷോപ്പിൻ്റെ പഴയ ചാക്കുകളൊക്കെയാണ് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. മൊത്തം സ്റ്റോറേജാണ്, ആ ഷോപ്പിൻ്റെ സ്റ്റോറേജാണിത്. അപ്പം ഇവിടെ ഫ്രണ്ട് ഭാഗം നമുക്ക് പോയി നോക്കാം. നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു ഇവിടെ ഇവർക്കിവിടെ. അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നിൽക്കുന്നത് നേരെ, അതായത് നമ്മൾ നീലേശ്വരം ടൗണിന് അഭിമുഖമായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നിൽക്കുന്നത്. മറ്റെല്ലാ വീടും ഇതിൻ്റെ അതിൻ്റെ ഒരു മുൻഭാഗം നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത്. ഇവിടെ മാത്രം ഇത് ഇതിനങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഭാഗം അതാണ്, ഇവിടെയാണ്. ആരും പരിപാലിക്കാനൊന്നുമില്ല, അതാണ്. വർഷങ്ങളായല്ലോ ഇത് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. അത് ഇവർ, ഇതാണ് ഫ്രണ്ട് ഭാഗം. കാവ്യമാധവൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സിനിമയിൽ സജീവമായതിനു ശേഷം ഇവിടുന്ന് വിട്ടു നിൽക്കുകയുണ്ടായത്. ഇപ്പോൾ എറണാകുളത്താണല്ലോ അവർ നിൽക്കുന്നത്. അപ്പോൾ തന്നെ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ, അന്നത്തെ കാലത്ത് നല്ലൊരു വീട് തന്നെയാണിത്. അതായത് ടൈലൊന്നും ഇട്ടില്ല, അത് ഫ്ലോറൊക്കെ മൊസൈക്കാണ്. പണ്ടത്തെ കയറി പോകുന്ന സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ, ഓൾഡ് പഴയ മോഡൽ. എന്തായാലേ നല്ലൊരു ഫീലല്ലോ ഇവിടെ നിൽക്കുമ്പോൾ. കാവ്യാമാധവൻ പഠിച്ച് വളർന്ന ഒരു വീട്. അത് നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്താൻ പറ്റിയ തന്നെ വലിയൊരു നേട്ടമാണ്. കണ്ടോ, കമ്പിയൊക്കെ ഉണ്ടല്ലേ, പണ്ടത്തെ ആ ഒരു കൈവരി ഒക്കെ. ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ അവസ്ഥയിലുള്ളത്. സീലിംഗ് ഒക്കെ പൊളിഞ്ഞ് ആകെ തകരാനായിട്ട്. ഇനി അധികം നാളെ നിൽക്കുമല്ലോ ഈ വീട്, അടുത്ത് തന്നെ തകരും. അക്കോളത്തിലാണുള്ളത്. നമ്മൾ ഉള്ളിലേക്കൊന്ന് പോകണം ഈ വീടിൻ്റെ. അപ്പോൾ ഞാൻ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അവർ തുറന്നു തരുന്നതാണെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ചോദിച്ച് നോക്കാം. പണ്ടത്തെ ആ ജനലും ഗ്ലാസ്സൊക്കെ പൊട്ടി പോയി. ജനലിൻ്റെ ഗ്ലാസ് മൊത്തം പൊട്ടി ആകെ തകർന്ന അവസ്ഥയാണ്. ഒറ്റ നില വീടാണ്. ഇതിൻ്റെ ഉള്ളിൽ 2 റൂമും കിച്ചണും ഡൈനിങ് ഹാളും വർക്ക് ഏരിയക്കാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കണം എന്തെന്നാലും. അല്ല, ബെഡ്റൂമൊക്കെ ഒന്ന് കാണാമല്ലോ കാവ്യമാധവൻ്റെ. ഗ്ലാസ്സൊക്കെ പൊട്ടിയുണ്ടോ, തകർന്ന്. ഇതൊരു റൂം ആട്ടോ ഇത്. അന്നത്തെ കാലത്ത് ബെർത്തൊക്കെ ഉണ്ട്. ബെർത്തൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അന്നത്തെ കാലത്ത് ഇത് നിർമ്മിച്ചതെന്ന് തോന്നുന്നത്. ബെർത്തൊക്കെ ഉണ്ടല്ലേ, ആകെ തകർന്ന അവസ്ഥ തന്നെയാണ്. ആ ഒരു ഷോപ്പിൻ്റെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-40 വർഷം പഴക്കമുണ്ടെന്ന് തോന്നുന്നു ഈ വീടിന്. 40 അല്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു കോലം കണ്ടിട്ട് അന്ന് മൊത്തം കോൺക്രീറ്റ് മൊത്തം ഇളകിപ്പോയിട്ടുണ്ട്. സീലിംഗ് വരെ അടർന്ന് വീണുണ്ട് കുറേ ഉള്ളിൽ.
എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അന്ന് അന്ന് എല്ലാ സൗകര്യങ്ങളോടു കൂടിയാണ് ഇത് നിർമ്മിച്ചത്. 50 വർഷം മുമ്പായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാകാം. അത്രയും പഴയതാണെന്നാണ് തോന്നുന്നത്. സീലിംഗ് ഒക്കെ ഉണ്ടോ? പൊളിഞ്ഞ് ഉട്ടിയുണ്ട്. ആകെ കാട് പിടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് വരാൻ തന്നെ ഭയങ്കര റിസ്ക്കാണ്. ഉണ്ടോ വാഴത്തോട്ടം അത് ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുകളിലൊക്കെ പുല്ല് മുളച്ചിട്ട് അപ്പോൾ ഇനി ഇനി ചിലപ്പം ഒരു 2 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ഇത് തകർന്നു പോകാൻ സാധ്യത ഉണ്ട്. അത്രയും അങ്ങ് ഡേഞ്ചർ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ എല്ലാ സൗകര്യവും, പ്ലംബിംഗ് അടക്കം എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് അങ്ങ് നന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 10-15 വർഷം പഴക്കമുണ്ട്. ഇതാ അടുക്കള ഭാഗം, ചിമ്മിനി കൂടെ കണ്ടില്ലേ, ഇത് അടുക്കള ഭാഗം. അത് ഏതായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇത് ഫസ്റ്റ് തരുന്ന അടുക്കള ഭാഗം ഉണ്ടോ, അന്നത്തെ അടുപ്പൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. അതായത് മൊത്തം അതിന് കാണിക്കാൻ പറ്റില്ല, ഞങ്ങൾ മൊത്തം സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് സാധനങ്ങൾ. ചിമ്മിനീൻ്റെ ഒരു ഭാഗമാണിത്. ഇതുണ്ടോ എല്ലാ സൗകര്യവും ഉണ്ട്. അവിടെ സ്ലാബ് അടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. സ്റ്റോർ റൂമൊക്കെ ഉണ്ടതാ, സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള റൂമാണത്. അതിൻ്റെ മുകളിലൊരു തട്ട് എല്ലാം, പക്ഷേ എല്ലാം തകർന്ന് വീണുണ്ട്. ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഉണ്ടോ. ഇവിടെയൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളത്, സ്ലാബൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നേരെ ഡൈനിങ് ഹാളിലേക്ക്. ഇത് ഡൈനിങ് ഹാളാണ്. ചേട്ടാ എല്ലാം പറഞ്ഞു തന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട്. ചേട്ടാ ഈ അനുഭവം കണ്ട് പരിചയമുള്ള ആൾക്കാരാണല്ലോ, കാവ്യമാധവൻ ആ കുടുംബങ്ങളൊക്കെ കണ്ട് പരിചയമുള്ളതാണ്. ഇവിടെ താമസിക്കുന്നതും കണ്ടാണല്ലോ. അക്കാലത്തെല്ലാം എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു ബെഡ്റൂം അത്, നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം അത്. ഇത് തൊട്ട് അങ്ങോട്ട് പോയാൽ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. അതാ ഇതൊരു ബെഡ്റൂമാണ്. 2 റൂമാണ് ഈ ഒരു വീടിനുള്ളത്. അന്നത്തെ കാലത്ത് 2 റൂം ഡൈനിങ് ഹാൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല നല്ല വീട് തന്നെ ആണല്ലോ. അപ്പോൾ കണ്ടോ, അത് നമുക്ക് ഈ ഒരു വിവരങ്ങളൊക്കെ കാണിച്ച് തന്ന ഈ ചേട്ടന് ഒരു നല്ല സല്യൂട്ട് കൊടുക്കണം. താങ്ക്സ് ചേട്ടാ. അതായത് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ റൂം തുറന്നിരുന്നത് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ കാവ്യമാധവൻ്റെ വീട് ദൂരെ കാണുന്ന. അപ്പം ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് പിൻവാങ്ങണ തൽക്കാലത്തേക്ക്. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം പരമാവധി. അങ്ങനെ കാവ്യമാധവൻ വീട്ടിലൊന്ന് സമാധാനമായി, ഇതൊക്കെ കാണാൻ പറ്റില്ലോ. അപ്പം നിങ്ങൾക്കും കാണിച്ചാൽ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.